നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സമൂഹ്യപാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാഷ്ട്രഭാഷയാണ് ഹിന്ദി. ഭാരതത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, വൈജ്ഞാനിക മേഖലയിൽ ഹിന്ദി ഭാഷ ചെലുത്തിയ സ്വാധീനം വാക്കുകൾക്കും വാക്യങ്ങൾക്കും അതീതമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ രാഷ്ട്രഭാഷയുടെ പ്രചുര പ്രചരണത്തിനും അധ്യയനത്തിനും കേരള ഹിന്ദി പ്രചാര സഭയുടെ പങ്ക് നിസ്തുലമാണ്. നാം ഇന്ന് സമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നതും ഹിന്ദി ഭാഷയുടെ വളർച്ചയിൽ കേരള ഹിന്ദി പ്രചാരസഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും കേരള ഹിന്ദി പ്രചാരസഭയുടെ ചരിത്രത്തെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചും ഒക്കെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം അതിഥിയായി അഡ്വക്കേറ്റ് മധു ബി, സെക്രട്ടറി കേരള ഹിന്ദി പ്രചാരസഭ. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സമൂഹ്യപാഠത്തിലേക്ക്. നമസ്തെ. നമസ്കാരം സാർ. സാർ, നാം ഇന്ന് സമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയുടെ വളർച്ചയിൽ കേരള ഹിന്ദി പ്രചാരസഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചുമാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി. ഭാരതത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാന മേഖലകളിൽ ഹിന്ദി ഭാഷ ചെലുത്തിയ സ്വാധീനം നിസ്തുലമാണ്, അല്ലെങ്കിൽ വാക്കുകൾക്കും വാക്യങ്ങൾക്കും അതീതമാണ്. പ്രേംചന്ദ്, സൂർദാസ്, കബീർദാസ് തുടങ്ങി നിരവധി സർഗാത്മക വ്യക്തിത്വങ്ങളാൽ സമ്പന്നവും സമൃദ്ധവുമാണ് ഹിന്ദി ഭാഷ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഭാഷയുടെ പ്രചുര പ്രചരണത്തിനും അധ്യയനത്തിനും കേരള ഹിന്ദി പ്രചാരസഭയുടെ റോൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കേരള ഹിന്ദി പ്രചാരസഭയുടെ തുടക്കത്തെക്കുറിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വിശദമാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സമൂഹ്യപാഠം ആരംഭിക്കാം എന്ന് തോന്നുന്നു. തീർച്ചയായും കേരള ഹിന്ദി പ്രചാരസഭയെക്കുറിച്ച് പറയുമ്പോൾ അത് ആദ്യമായി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത് 1934. 1934 സ്വർഗീയ കെ വാസ്തുവമ്പിള്ള സാറാണ് അന്ന് തിരുവിതാംകൂർ ഹിന്ദി പ്രചാരസഭ എന്ന നാമധേയത്തിൽ ഇതിന് തുടക്കം കുറിച്ചത്. പക്ഷേ അതിനു മുമ്പേ നമ്മൾ ഹിന്ദിയെക്കുറിച്ച് ചോദിച്ചതുപോലെ 1908 ബംഗാളിയായിരുന്ന ശ്രീ കേശവചന്ദ്ര സെന്നാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷ ഹിന്ദി ആയിരിക്കണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത്. തീർച്ചയായിട്ടും അതെ. അത് പിന്നീട് മഹാത്മാഗാന്ധിയും അത് ശരിവെക്കുകയായിരുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. കാരണം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മൊത്തം അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്നുള്ള നിലയ്ക്ക് ഹിന്ദിയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷയാകാൻ ഏറ്റവും അനുയോജ്യം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതനുസരിച്ച് അതിൻ്റെ പ്രചരണം കൂടുതലും ആവശ്യമായി വന്നത് ദക്ഷിണഭാരതത്തിലായിരുന്നു. കാരണം ഉത്തരഭാരതത്തിൽ നിന്ന് കൂടുതൽ ഹിന്ദി പ്രചാരണമുണ്ട്, ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ദക്ഷിണഭാരതത്തിലെ ഹിന്ദി പ്രചാരണവുമായി ബന്ധപ്പെട്ട് 1918 അദ്ദേഹത്തിൻ്റെ സുപുത്രനെ തന്നെ അദ്ദേഹം അയക്കുകയുണ്ടായി അന്ന് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്. അത് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് മദ്രാസിലാണ്. മദ്രാസിൽ അതിനൊരു സംഘടന തന്നെ രൂപീകരിക്കുകയുണ്ടായി. അത് അങ്ങനെ മദ്രാസിൽ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ദക്ഷിണഭാരതത്തിൽ തുടക്കം കുറിച്ചപ്പോൾ വീണ്ടും 4 വർഷം കൂടെ കറങ്ങി 1922 ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രചാരകൻ ഹിന്ദി പ്രചരണവുമായിട്ട് വരുന്നത്. അതെ. ശ്രീ ദാമോദരൻ ഉണ്ണി എന്നാണ് ആ പ്രചാരകൻ്റെ പേര്. അദ്ദേഹം കേരളത്തിൽ വരികയും എറണാകുളത്ത് വന്ന് അവിടെ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ആകർഷണനായി അതിൻ്റെ ആ ഹിന്ദി അഭ്യസിച്ചുകൊണ്ട് വിദ്യാർത്ഥി ആയിക്കൊണ്ട് തന്നെ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ശ്രീ സ്വർഗീയ ഈ വാസുദേവമ്പിള്ള സാർ. അതെ. അദ്ദേഹമാണ് പിന്നെ 1934 കേരളത്തിൽ തിരുവിതാംകൂർ ഹിന്ദി പ്രചാരസഭ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് അത് സ്ഥാപിക്കുന്നത്. തീർച്ചയായിട്ടും. അതെ. 1948 വരെ ഈ മദ്രാസ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന സഭയുടെ പരീക്ഷകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഓ. 1948 ശേഷമാണ് തിരുവിതാംകൂർ ഹിന്ദി പ്രചാരസഭ സ്വന്തമായി അതിൻ്റെ പ്രചാരണ പരിപാടികളും പരീക്ഷകളും ഒക്കെ നടത്താനായിട്ട് തുടങ്ങിയത്. 1961 ഈ തിരുവിതാംകൂർ ഹിന്ദി പ്രചാരസഭ എന്നുള്ളത് കേരള ഹിന്ദി പ്രചാരസഭ എന്ന് നാമം പുനർനാമകരണം ചെയ്തു. അതെ. ആ കേരള ഹിന്ദി പ്രചാരസഭയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിൽ മൊത്തം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കേരള ഹിന്ദി പ്രചാരസഭയെക്കുറിച്ച് പറയുമ്പോൾ വാസ്തുവമ്പിള്ള സാറ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു നാമധേയമാണ് ശ്രീ എം കെ വേലായുധൻ സാർ. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന കേരള ഹിന്ദി പ്രചാരസഭയെ ജനകീയമാക്കിയത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിലുടനീളം കേരള ഹിന്ദി പ്രചാരസഭയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, ഒരു പ്രചാരണം ഉണ്ടാക്കിയെടുത്തത്
ശ്രീ സ്വർഗീയ വേല സാറാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തുച്ഛമായ സംഭാവനകൾ പിരിച്ചുകൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകളുടെ സംഭാവനയോടുകൂടി ഇന്ന് കാണുന്ന ആസ്ഥാന മന്ദിരം വരെ പണിതത്. വളരെ വിപുലമായ രീതിയിൽ അഞ്ചു നിലയുള്ള ഒരു ആസ്ഥാന മന്ദിരം കേരള ഹിന്ദു പ്രചാര സഭയ്ക്ക് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പ്രവർത്തനങ്ങൾ 73 മുതൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളാണ് തുടങ്ങുന്നത്. സാർ, നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. നമ്മോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്, നമുക്ക് ആരാ നോക്കാം. നമസ്കാരം, സമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. അനിൽ, നാം ഇന്ന് സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയുടെ വളർച്ചയിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചുമാണ്. സാറുണ്ട്, സാറിനോട് ചോദിച്ചോളൂ. അനിൽ, എന്താണ് ചോദിക്കേണ്ടത്? സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, കേരള ഹിന്ദി പ്രചാര സഭ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കൊണ്ടിരുന്നതാണ്. എന്തോ ഈ അടുത്ത കാലത്തായിട്ട് അതിനെന്തോ ഒരു മൂല്യച്യുതി സംഭവിച്ചതുപോലെ തോന്നുന്നു. അപ്പോ ആ പഴയകാല പ്രതാപത്തിലേക്ക് ഹിന്ദി പ്രചാര സഭയെ ഇപ്പോഴത്തെ ഈ സാറിനെ പോലുള്ളവർക്ക് നയിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഹിന്ദി പ്രചാര സഭ കൊണ്ട് പലർക്കും പല നേട്ടങ്ങളും ഉണ്ടാവും, അതിനൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അനിൽ ചോദിച്ചതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതെ, വേലാദിനർ സാറിൻ്റെ കാലഘട്ടത്തിൽ കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് ഒരു അത്യുന്നതമായ സ്ഥാനമുണ്ടായിരുന്നു. കാരണം ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന 34 പ്രചാര സഭകളിലും വച്ചും ശ്രേഷ്ഠ പദവി അല്ലെങ്കിൽ ശ്രേഷ്ഠ സ്ഥാനമായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ദുർഭാഗ്യവശാൽ പിന്നീടുള്ള ചില കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷവും അതിനുശേഷം വന്ന കേശവനായർ സാറിൻ്റെ കാലശേഷവുമൊക്കെ പിന്നെ സഭയിലെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ ആ ഒരു പരിസ്ഥിതിയാണല്ലോ, മത്സരങ്ങളും മറ്റുമൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ക്രമേണ ആ ഹിന്ദിയുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങളിലും ഒരു മന്ദീഭവിച്ചു എന്നുള്ള സത്യമാണ്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം 30-35 ദിവസങ്ങളായിട്ടേ ഉള്ളൂ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ട്. ഞങ്ങളുടെയൊക്കെ പരിശ്രമം അതാണ്, എല്ലാവരും കൂടെ ചേർന്ന്, കാരണം പ്രചാരകരുണ്ട്, ജീവനക്കാരുണ്ട്, അഭ്യുതകാംക്ഷികളുണ്ട്, വളരെയധികം വിദ്യാലയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരുണ്ട്, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സർക്കാരുകളുടെയും കേന്ദ്ര കേരള സർക്കാരുകളുടെയൊക്കെ സഹകരണത്തോടുകൂടി ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അനിൽകുമാറിന് സമാശ്വസിക്കാം, തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ അനിൽ, മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഹിന്ദി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ സാർ? തീർച്ചയായും. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റാണ് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും സഭകൾ, ഈ ഹിന്ദി പ്രചാരവുമായി ബന്ധപ്പെട്ടുള്ള സഭകളുടെ ഒരു പരിധി വരെയുള്ള സ്രോതസ്. അതനുസരിച്ച് ഹിന്ദി സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിൽ നിന്നും കേരള ഹിന്ദി പ്രചാര സഭയ്ക്കും ആവശ്യമായ ധനസഹായം ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെതായ ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നേരത്തെ ഈ ഒരു പ്രേക്ഷകൻ ചോദിച്ചതുപോലെ, അതെ, അതിൻ്റെതായ ചില മന്ദീഭവനം. എങ്കിലും സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടുന്ന ധനസഹായം കൊണ്ട് തന്നെയാണ് ഈ ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നടത്താൻ കഴിയുന്നത്. സാർ, നമുക്ക് സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചെയ്യുക. നമസ്കാരം, സമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ആ, ഈ ഹിന്ദി പ്രചാര, കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിച്ചുകൂടെ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും. അതെ, പറയാം സാർ, ഉത്തരം പറയാം. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. അതെ, കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് ശേഷം വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വന്ന ഈ മദ്രാസ് പ്രചാര സഭയ്ക്ക് ഇന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ പദവിയുണ്ട്. അതെ, ഞാൻ നേരത്തെ ഇപ്പോൾ ഒരു പ്രശ്നം പറയുന്നതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങളുടെ മന്ദീഭവനങ്ങൾ നമ്മളുടെ ഉദ്ദേശ്യം ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോയി എന്നുള്ളത് സത്യമാണ്. അത് വസ്തുത സത്യമാണ്, അത് അംഗീകരിച്ചപ്പെട്ടു. അതെ, കാരണം പല കോഴ്സുകളും ഇന്നിപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്, ഹിന്ദി പ്രചാര സഭ നടത്തുന്നുണ്ട്, ഗ്രാജുവേഷൻ അടക്കമുള്ള, കാരണം സാഹിത്യാചാര്യ പോലുള്ള അതിൻ്റെ ബി എക്ക് തുല്യമായ ബിരുദമാണ് ലഭിക്കുന്നത്. ചോദിക്കാമോ സാർ, എന്താണ് ചോദിച്ചത്? ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൂടെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ സാർ? തീർച്ചയായിട്ടും, റിസർച്ച് സെന്റർ അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിസർച്ചിന് ആവശ്യമായ ഒരുപക്ഷേ ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം
പുസ്തക ശേഖരങ്ങളുള്ള ഗ്രന്ഥാലയം ലൈബ്രറി അതടക്കം ഇന്ന് സഭയ്ക്ക് സഭയുടെ ആസ്ഥാനത്തുണ്ട്. അവിടെ റിസർച്ച് സെന്ററാണ്, റിസർച്ച് സെന്ററായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണിത്. ഓക്കെ, മനസ്സിലായോ സാർ? ഓക്കെ സാർ, മനസ്സിലായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നാം സംസാരിച്ചുകൊണ്ടിരുന്നത് ഹിന്ദി പ്രചാര പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതെ, അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഈ സഭയുടെ തന്നെ ബ്രാഞ്ചുകൾ സ്ഥാപിക്കുന്നതിനും അവിടുത്തെ പ്രധാന അധ്യാപകന് അതിനൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനുമുള്ള തുക ഈ പറഞ്ഞ സംബന്ധിച്ച് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. അതെ, കാരണം സംസ്ഥാനത്തുടനീളം അതിൻ്റെ വ്യാപകമായ പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ ടൈപ്പ് റേറ്റിംഗ് ഷോർട്ട് ആൻഡ് ഹിന്ദി ടൈപ്പ് റേറ്റിംഗ് ഷോർട്ട് ആൻഡ് ഓ അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് 8 ആസ്ഥാനങ്ങളിൽ അതിനാവശ്യമായ റെമ്യൂണറേഷൻ ഈ ഗ്രാൻഡ് ലഭിക്കുന്നുണ്ട്. മറ്റ് ഹിന്ദി കലോത്സവങ്ങൾ, ബാലമേള, യുവജനോത്സവം, പിന്നെ കവിസമ്മേളനങ്ങൾ, സെമിനാറുകൾ, അതുപോലെ തന്നെ ഈ ഹിന്ദി പ്രചാരണ രംഗത്ത് ഹിന്ദി പ്രചാരം ശരിക്ക് നിലനിർത്തി പോകുന്നത് പ്രചാരകന്മാരാണ്. അതെ അതെ അതെ, 8000+ പ്രചാരകന്മാരാണ് ഈ സഭയെ നിലനിർത്തിപ്പോറ്റുന്നത്. അതിൽ തന്നെ അവശരായ പ്രചാരകർക്ക് സാമ്പത്തിക സഹായം ഈ ഇതിൽ കിട്ടുന്നുണ്ട്, ഗ്രാൻഡായിട്ട് കിട്ടുന്നത്. പിന്നെ സൗജന്യ ഹിന്ദി വിദ്യാലയങ്ങൾ. സാർ, നമുക്ക് സൗജന്യ ഹിന്ദി വിദ്യാലയങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സമൂഹ്യപഠനത്തിലേക്ക് സ്വാഗതം. സാർ, ആദ്യം പരിചയപ്പെടുത്താമോ സാർ, പേരെങ്ങനെയാണ് സാർ? പേര് സുരേന്ദ്രൻ എന്നാണ്. ആ, ഇനി ചോദിച്ചോളൂ സാർ, എന്താണ് ചോദിക്കേണ്ടത് ചോദിച്ചോളൂ. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. കാരണം മോള് ഹിന്ദിയിലേക്ക് ഇവിടെ ചെന്നൈ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ പിന്നെ TTC പാസ്സാവുകയും ഇതിനെ തുടർന്ന് ഹിന്ദി തന്നെ BEd എടുക്കുകയും ചെയ്തു. ചോദിച്ചോളൂ സാർ, ചോദ്യം ചോദിച്ചോളൂ. പിന്നെ BEd എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് അന്വേഷിച്ചപ്പോൾ അവര് പറയുന്നത് പിന്നെ BEd ഡിഗ്രിയുടെ വാല്യുവേഷൻ അല്ല, അതുകൊണ്ട് അതിക്ക് ഇന്റർവ്യൂ പിന്നെ ഇന്റർവ്യൂ പ്രകാരം ജോലി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് ഈ ചെന്നൈ യൂണിവേഴ്സിറ്റിന്റെയും ഇത് തമ്മിലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സാറെ, അതൊന്ന് അറിയാനാണ്. സാർ, ഒന്ന് വിശദമാക്കാം സാർ, ആ കോഴ്സ് ഏതായിരുന്നു സാർ? കോഴ്സ് എന്താ പ്രവീൺ എന്നൊക്കെ പറഞ്ഞൊരു കോഴ്സ് ഒക്കെയാണ്. പ്രവീൺ വേറെ എന്തോ കൂടിയാണ് അതിനോട് അനുബന്ധിച്ച ഒരു കോഴ്സാണ്. ഹലോ, ആ കേൾക്കുന്നുണ്ട് സാർ. ഈ പ്രവീൺ എന്ന് പറയുന്നത് കേരള ഹിന്ദി പ്രചാര സഭയുടെ കോഴ്സ് അല്ല, അത് ഹിന്ദി TTC പാസ്സായതാണ്. ഹിന്ദി തന്നെ BEd വിട്ടതാണ്. അല്ല, ഈ ഹിന്ദി BEd എന്ന് പറയുന്നതും TTC എന്ന് പറയുന്നതും തമ്മിൽ രണ്ടാണ്. TTC തന്നെ അല്ലെങ്കിൽ ഹിന്ദി ഇതിക്ക് തന്നെ BEd കൂടി ഇട്ടാണ്, ഹിന്ദി പരീക്ഷയെ തന്നെ BEd ഇട്ടാണ് സെക്ഷനിൽ തന്നെ. എനിക്ക് എന്തായാലും ചോദ്യം വ്യക്തമല്ല. എങ്ങനെ ഈ തോന്നുന്നത് കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ഒരു പക്ഷേ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണോ ഉദ്ദേശിക്കുന്നത്? ചെന്നൈ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ്, മഹാത്മാ ഹിന്ദി കോളേജിലാണ് പഠിച്ചത്. സാർ, മഹാത്മാ ഹിന്ദി കോളേജിൽ, ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മഹാത്മാ ഹിന്ദി കോളേജിലാണ് കോഴ്സ് ചെയ്തത്. അത് ഏത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് മഹാത്മാ? ഹലോ, ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സ് അല്ലേ? സുൽത്താൻ ബത്തേരിയാണ് പഠിച്ചത്. സാർ, ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സാണല്ലോ സാർ മകൾ ചെയ്തത്? ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സാണല്ലോ സാർ പ്രസ്തുത കോഴ്സ്? ചെന്നൈ യൂണിവേഴ്സിറ്റിയാണ് കേരള മഹാത്മാ ഹിന്ദി കോളേജ് എന്ന് പറഞ്ഞാൽ കീഴിൽപ്പെട്ടതാണ്. മഹാത്മാ ഹിന്ദി കോളേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ എന്തെങ്കിലും എന്നുള്ളതാണ് എനിക്ക്. അദ്ദേഹം മഹാത്മാ ഹിന്ദി കോളേജിൽ പഠിച്ചത് ഈ ചെന്നൈ യൂണിവേഴ്സിറ്റിയുള്ള കോഴ്സാണ്. അതെ, ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ ഏത് കോഴ്സാണ് പഠിച്ചത്, അത് ഏത് തരത്തിലുള്ള അംഗീകാരമാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതെ, കേരള ഹിന്ദി പ്രചാരസമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കൂടി ഈ കൂട്ടത്തിൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തോ, ഹലോ സാർ, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എതിരേക്ക് ഈ ചെന്നൈ യൂണിവേഴ്സിറ്റിന്റെ ഡിപ്ലോമയായി അതായത് ഇവർ പഠിച്ചതായ ക്ലാസ് ഇത് അങ്ങോട്ട് ഇതാക്കുകയാണെങ്കിൽ കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലുണ്ടോ എന്നൊന്ന് അറിയാനാണ്. കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ്. അതെ അതെ, അത്
ഏത് തരം കോഴ്സാണ് പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കാത്തിടത്തോളം കാലം നമുക്ക് ഏത് തരത്തിലുള്ള ജോലിക്കാണ് സാധ്യത എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. സാർ നാം സംസാരിക്കുന്നത് കേരള സാർ പറയുന്നത് കേൾക്കണം സാർ നാം സംസാരിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭയുടെ കീഴിലുള്ള വിവിധ കോഴ്സുകളെക്കുറിച്ചും ആ കോഴ്സുകളുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുമാണ് നാം സമൂഹ പാഠത്തിൽ ഇന്ന് സംസാരിക്കുന്നത്. സാർ പറഞ്ഞ കോഴ്സ് കേരള ഹിന്ദി പ്രചാര സഭയുമായി ബന്ധപ്പെട്ട കോഴ്സ് അല്ല സാർ, അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായൊരു ഉത്തരം നൽകുവാൻ സാധ്യവുമല്ല. സാർ വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. സാർ നാം സംസാരിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തിക സഹായത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സാർ പറഞ്ഞു നിർത്തിയത് സൗജന്യ ഹിന്ദി വിദ്യാലയങ്ങളെക്കുറിച്ചാണ് കോഴ്സുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കേരളത്തിലുടനീളം ഈ ഹിന്ദി പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സൗജന്യ ഹിന്ദി വിദ്യാലയങ്ങൾ നമ്മുടെ പ്രചാരന്മാർ തന്നെ നടത്തുന്നുണ്ട്. അതെ, 100 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം, അതൊരു സൗജന്യ ഹിന്ദി വിദ്യാലയമാണ്. അതെ, ആ സൗജന്യ ഹിന്ദി വിദ്യാലയത്തിന് സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിൽ നിന്ന് ഗ്രാൻഡ് ഉണ്ട്. അത് ഞങ്ങളിൽ കൂടെ വന്ന് ഞങ്ങളത് പ്രചാരന്മാർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതാണ് ഒരു അത് അങ്ങനെ ഏകദേശം 65 വിദ്യാലയങ്ങൾക്ക് അത്തരം ഗ്രാൻഡ് ഉണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളും നടത്തുന്നുണ്ട്. അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പകുതി വിധമാണെങ്കിൽ ആ രീതിയിലും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ 50 കുട്ടികളെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 10-30 ആണെങ്കിൽ ഈ മുഴുവൻ പറ്റാത്ത ആ കിട്ടുന്ന തുകയെടുത്ത് 2 ഡിവൈഡ് ചെയ്തിട്ട് എങ്കിലും അത് പ്രചാരന്മാരിൽ എത്തിച്ചു കൊടുക്കുന്നുള്ള സഹായമുണ്ട്. അതിനുള്ള സഹായം ഈ ധനസഹായത്തിലുള്ളതാണ്, സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിനാണ്. പിന്നെ അവശ്യ പ്രചാരകർക്ക് അതായത് കുറേ കാലങ്ങളായി ഈ പണ്ട് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യസമര പെൻഷൻ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പ്രാധാന്യമുള്ള ഈ നാഷണൽ ഇൻറ്റഗ്രേഷനോട്ട് ബന്ധപ്പെട്ടാണല്ലോ, ദേശോദ്ഗ്രഹനോട്ട് ബന്ധപ്പെട്ടാണല്ലോ ഹിന്ദി ഇവിടെ വരാൻ തന്നെ കാരണം. അപ്പോൾ അത് മാത്രമല്ല സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഹിന്ദിയെ അംഗീകരിച്ചുകൊണ്ട് ഹിന്ദി പ്രചാരകന്മാർക്ക് ഈ ഇതുപോലെയുള്ള പെൻഷൻ അനുവദിക്കണമെന്ന് ഒരു കാലത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിൽ നിന്ന് അത്തരം കുറേ പ്രചാരകന്മാർക്ക് ഒരു തുക അനുവദിക്കുന്നുണ്ട്. അതും ഈ പറയുന്ന പ്രചാരകന്മാർക്ക് ഒരു സഹായധനമായി ലഭ്യമാക്കുന്നുണ്ട്. അതെ, തീരെ അവശ്യരായിട്ടുള്ളത് അതായത് പൂർണ്ണമായിട്ടും ജോലി ചെയ്യാനോ പഠിപ്പിക്കുവാനോ കഴിയാത്ത അവശ്യരായിട്ടുള്ള അങ്ങനെ ഒരു 10 പ്രചാരകന്മാർക്കും പ്രത്യേകമായിട്ട് ധനസഹായം നൽകുന്നുണ്ട്, ഒരു ചെറിയ നിശ്ചിത തുക തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ സെൻട്രൽ ഇന്ത്യ ഡയറക്ടറിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള മാനവശേഷി വികസന മന്ത്രാലയത്തിൽ നിന്നും വരുന്ന ഈ സാമ്പത്തിക സഹായങ്ങളാണ്. അതെ, ഇതെല്ലാം തന്നെ കേരളത്തിലെ ഹിന്ദി പ്രചാരണത്തിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നതാണ്. അതെ അതെ, അതൊരു വലിയൊരു സംഭാവനയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന പ്രചാരണങ്ങളെല്ലാം തന്നെ കേരളത്തിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹിന്ദിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. അതെ, കവി സമ്മേളനങ്ങൾ, അതെ, സെമിനാറുകൾ, അതെ, അതുപോലെ തന്നെ പിന്നെ ഈ ഹിന്ദി ഇപ്പോൾ ഹിന്ദി ദിവസമായി മാറി, ശരിക്കത് ഹിന്ദി പഖ്വാഡയായിരുന്നു. 2 ദൈർഘ്യമുള്ള ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരങ്ങളും സെമിനാറുകളും സമ്മേളനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഹിന്ദി പഖ്വാഡ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 14 ഓർമ്മിക്കുന്നുണ്ടോ? സെപ്റ്റംബർ 14 എന്ന ഹിന്ദി ദിവസമാണ്, അന്നാണത് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത്. അതെ സാർ, നമുക്ക് വിശദമായി സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചെല്ലുക. നമസ്കാരം, സമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. സ്വാഗതം, നമസ്കാരം. നമസ്കാരം സർ, പേരെങ്ങനെയാണ് സാർ? പേര് പ്രകാശ് എന്നാണ്. ഓക്കെ പ്രകാശ്, ചോദിച്ചോളൂ, സാറിനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചോളൂ. 90s കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും ശക്തമായ ഹിന്ദി പ്രചരണം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ വളരെ കൂടുതലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് കഴിഞ്ഞ 15 ഹിന്ദി പ്രചരണ മേഖല യാതൊന്നും തന്നെ കേരള ഹിന്ദി പ്രചാരസഭയുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സാർ? അദ്ദേഹം ചോദിച്ചത് 90s മലബാർ മേഖലയിലൊക്കെ വളരെ ശക്തമായൊരു പ്രചരണം കേരള ഹിന്ദി പ്രചാര സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി, പക്ഷേ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ അത് ദൃശ്യമാകുന്നില്ല എന്ന ആശങ്കയാണ് പ്രകാശ് നമ്മോട് പങ്കുവച്ചത്. പ്രകാശൻ സാർ ചോദിച്ച ചോദ്യം ഒരു അർത്ഥവത്തായ ചോദ്യമാണ്. 90s ഇപ്പോഴും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും മലബാർ മേഖലയിൽ തന്നെയാണ് ഹിന്ദി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്ന മേഖലകൾ. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുവാനും പഠിക്കുവാനും ഉള്ളത് മലബാർ മേഖലയിലാണ് ഇപ്പോഴും. അത് അംഗീകരിച്ചേ പറ്റൂ. അതെ, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത്ര തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു പോയി എന്നുള്ളതാണ് സത്യം. അതാണ് നേരത്തെ ഞാനൊരു പ്രശ്നം ചോദിച്ചപ്പോഴും പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഘടന അത് ഈ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഇതിൻ്റെ ഭരണത്തിൻ്റെ ഘടന എന്നുള്ളതൊരു അട്ടോണമസ് ബോഡിയാണ്. ഗ്രാൻഡ് കിട്ടുന്നു, സർക്കാരുകളുടെ സഹായത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയാണ് നടപ്പിലാക്കുന്നതെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതിയാണ്. അപ്പോൾ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനനുസരിച്ചായിരിക്കാം ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അത് വലിയൊരു വടവൃക്ഷമാണ് തീർച്ചയായിട്ടും. ഇതിൻ്റെ അടിവേരെന്ന് പറഞ്ഞത് ഈ ഭരണസമിതിയാണ്. അതിൻ്റെ തണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരാണ്. മൊത്തം ശാഖ എന്ന് പറയുന്നതാണ് ഈ പ്രചാരകന്മാരാണ്.
അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകുമ്പോൾ മാത്രമാണ് ആ വിഷം ശരിക്കും തണലേക്കാൻ കഴിയുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷത്തിൻ്റെ ആ ഒരു മഹത്വം നഷ്ടപ്പെടും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് ഈ പറഞ്ഞതുപോലെ സാമൂഹ്യപരമായ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഇതിൻ്റെ ഭരണക്രമം സ്വർഗീയ വാസ്തുമ്പള സാറിൻ്റെ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് വലയനായർ സാറിൻ്റെ കാലഘട്ടം വന്നു, അപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. പിന്നീട് കേശവനായർ സാറിൻ്റെ കാലഘട്ടം പോലും അവസാനം വരെ അവസാനം തൊട്ട് ഇങ്ങോട്ട് കോടതികളും വ്യവഹാരങ്ങളും മത്സരങ്ങളുമായി മാറി ഈ സ്ഥാപനത്തിൻ്റെ ഭരണസമിതിയിലേക്കുള്ള മാറ്റങ്ങൾ അതിൻ്റെ ഒരു മൂല്യച്യുതി ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും ബാധിച്ചേക്കാം. എന്തായാലും അതിനൊരു മാറ്റം വരുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ നിങ്ങളെയൊക്കെ സഹകരണത്തോടെ നടപ്പാക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, പ്രകാശ് സാർ മനസ്സിലായെന്ന് വരുന്നു, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രചാര സഭയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് സാഹിത്യാചാര്യ ഭൂഷൺ തുടങ്ങിയ വിവിധ കോഴ്സുകൾ. ഈ സാഹിത്യാചാര്യ ഭൂഷൺ തുടങ്ങിയ കോഴ്സുകളെക്കുറിച്ചും ഈ കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള തുടർ സാധ്യതകളെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദമാക്കാം. തീർച്ചയായിട്ടും, അതാണ് എൻ്റെ പരമപ്രധാനമായ ഒരു ക്വസ്റ്റ്യൻ ചോദ്യമാണ്. അതായത് ഭൂഷൺ അത് കഴിഞ്ഞിട്ടാണ് സാഹിത്യാചാര്യ വരുന്നത്. കേരള ഹിന്ദി പ്രചാര സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. പ്രഥമ മുതൽ തുടങ്ങുന്നെങ്കിൽ തന്നെയും ഭൂഷൺ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഗ്രാജുവേഷൻ, അതായത് ബി എ ഹിന്ദി മെയിൻ എടുത്ത് ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുന്ന ബി എക്ക് തുല്യമായിട്ട് കണക്കാക്കപ്പെടാൻ വേണ്ടി വന്നാൽ, കാരണം അത് പറയാൻ കാരണം 10ാം ക്ലാസ്സും ഭൂഷണും പാസ്സായ ഒരാളിന്, എസ് എൽ സിയും ഭൂഷണും പാസ്സായ ഒരാളിന് അപ്പർ പ്രൈമറി വരെയുള്ള അധ്യാപകനാകാൻ യോഗ്യതയായിട്ട് സർക്കാരും പി എസ് സിയും അംഗീകരിച്ചിട്ടുണ്ട്. ഓ, നേരിട്ട് പോകുന്നെങ്കിൽ ബി എ ഗ്രാജുവേഷൻ വേണം. അതെ അതെ, ബി എ മെയിൻ ഹിന്ദി എടുത്ത് പഠിച്ച ഒരു ഗ്രാജുവേറ്റിന് മാത്രമേ ആ നേരിട്ട് ആ പോസ്റ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ എസ് എസ് എൽ സിയും ഭൂഷണും കഴിയുന്ന ഒരാളിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു ബി എ ആണ് ശരിക്കും പറയുന്നത്. ഇനി മറ്റൊന്ന് അത് കഴിഞ്ഞിട്ട് വരുന്ന സാഹിത്യാചാര്യയാണ്. സാഹിത്യാചാര്യ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്, അത് ഹിന്ദി പൂർണ്ണമായിട്ട് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ച് ബി എക്ക് തുല്യമാണെന്ന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട് സാഹിത്യാചാര്യക്ക്. ഇനി സാഹിത്യാചാര്യ കഴിഞ്ഞാൽ ആചാര്യ എന്ന് പറഞ്ഞൊരു, അതാണ് നേരത്തെ ചോദിച്ച ട്രെയിനിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ്, അതിന് പോകാനൊരു യോഗ്യതയാണ് ഈ സാഹിത്യാചാര്യ. സാഹിത്യാചാര്യ കഴിഞ്ഞിട്ട് ആചാര്യ, ആചാര്യ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടി എസ് എസ് എൽ സി ഉണ്ടെങ്കിൽ എച്ച് എസ് എ ഹൈസ്കൂൾ അധ്യാപകനാകാനുള്ള യോഗ്യതയാണ്. മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ ഹിന്ദി മെയിൻ എടുത്ത് പഠിച്ച് ബി എ ഹിന്ദിയും ബി എഡും ഉള്ള ഒരാളിന് അപേക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള യോഗ്യതയാണ് എസ് എസ് എൽ സിയും ആചാര്യയും കഴിഞ്ഞു വരുന്നത്. അപ്പം സാഹിത്യാചാര്യം ഉണ്ടെങ്കിൽ ആചാര്യയ്ക്ക് പോകാൻ പറ്റും. അതാണ് ഇത് ഏറ്റവും വലിയൊരു ഗുണകരമായൊരു അവസ്ഥ. അപ്പോൾ എസ് എസ് എൽ സി പാസ്സായി കഴിഞ്ഞ ഒരു കുട്ടിക്ക് സാഹിത്യാചാര്യം ഉണ്ടെങ്കിൽ ആചാര്യയെ കുറിച്ച് പോകാം, ടീച്ചർ ട്രെയിനിങ്ങിന് പോകാം. എച്ച് എസ് സി ആണ് ഹൈസ്കൂൾ അസിസ്റ്റൻ്റായിട്ട് നേരിട്ട് നിയമനമാണ്, അതിനുള്ള അപേക്ഷിക്കാനുള്ള യോഗ്യതയാണ്. അത് പി എസ് സിയും സർക്കാരും അംഗീകരിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പം അതൊരു വലിയൊരു നേട്ടമാണ്. ഈ സാഹിത്യാചാര്യ പോകുന്നതിന് പ്രഥമ മുതൽ തുടങ്ങി ഏകദേശം 10ാം ക്ലാസ് കഴിയുമ്പോൾ ആ ഭൂഷണോടനുബന്ധിച്ച് സാഹിത്യാചാര്യ പാസ്സാകാനൊരു അവസരം കൂടെ കിട്ടിയാണ്. അതെ. അപ്പം ഷോർട്ട് പീരീഡിൽ അതെ ഈ പറഞ്ഞ ഡിഗ്രി കൈവശം വന്നു. അത് കഴിഞ്ഞ് ആചാര്യയ്ക്ക് അയാൾ ചേരുന്നു. ഒരു 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ആചാര്യക്ക് ചേരാനുള്ള യോഗ്യതയായി. എസ് എൽ സിയും ആചാര്യം കഴിഞ്ഞാൽ അയാൾക്ക് എച്ച് എസ് ആയിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടും. അത് ആ സർക്കാർ സ്കൂളുകളായാലും എയ്ഡഡ് സ്കൂളിലായാലും ഏത് സ്കൂളിലും യോഗ്യതയാണത്. അതെ, അത് അംഗീകരിച്ചിട്ടുണ്ട്. അതെ. അപ്പം അതുകൊണ്ട് ഭൂഷണം സാഹിത്യാചാര്യം സംബന്ധിച്ചുള്ള ഹിന്ദി പ്രചരണ രംഗത്ത് ഏറ്റവും വലിയ മാന്യമായ രണ്ട് ഡിഗ്രികളാണ്. അതെ, അത് കേരള ഹിന്ദി പ്രചാര സഭയുടെ രണ്ട് ഡിഗ്രികളാണ്. സർ, ഇപ്പോൾ അങ്ങ് ആചാര്യ ട്രെയിനിങ് കോഴ്സിനെ കുറിച്ചും സാഹിത്യഭൂഷണെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രചാര സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വരുന്നതാണ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സുഗമ ഹിന്ദി പരീക്ഷ. സുഗമ ഹിന്ദി പരീക്ഷയെക്കുറിച്ചും സുഗമ ഹിന്ദി പരീക്ഷ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രയോജനകരമാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ ഒന്ന് വിശദമായി സംസാരിക്കാം സർ. തീർച്ചയായിട്ടും, അത് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. സാർ, നമുക്ക് വിശദമായി തന്നെ സുഗമ ഹിന്ദി പരീക്ഷയിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം മാഡം, പേരെങ്ങനെയാണ് മാഡം? എന്റെ പേര് വിനു. ആ, ചോദിച്ചോളൂ മാഡം, എന്താണ് ചോദിക്കേണ്ടത് ചോദിച്ചോളൂ. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യാചാര്യ പരീക്ഷ പാസ്സായതിനു ശേഷം കോഴ്സ് പാസ്സായാൽ തെറ്റ് എഴുതാൻ പറ്റുമോ? ചോദിച്ചത് സാഹിത്യാചാര്യ പാസ്സായി കഴിഞ്ഞാൽ സെറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആചാര്യ പാസ്സായ ഒരാളിന്, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, ആചാര്യ കഴിഞ്ഞ ഒരാളിന് ഈ പറഞ്ഞ സെറ്റ് എഴുതാൻ കഴിയുമോ എന്നാണ് സാറിന്.
തീർച്ചയായിട്ടും അത് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറയുമല്ലോ എസ് എസ് എൽ സിയും ആചാര്യം കഴിയുന്ന ഒരാളെ എച്ച് എസ് എ ആയിട്ട് ജോലി കിട്ടും. അതെ, ജോലിക്കുള്ള യോഗ്യതയാണ്. അതെ, അത് പിന്നീട് അവർ ഈ പറഞ്ഞ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ എം എ ഡിഗ്രി കരസ്ഥമാക്കി കഴിഞ്ഞാൽ പ്ലസ് ടു വരെ പഠിപ്പിക്കുവാനുള്ള അർഹത നേടുമെന്നതിനാണ് സെറ്റ് എക്സാമിനേഷൻ. അത് ആചാര്യക്കുണ്ടോ എന്നാണ് ഈ പ്രേക്ഷകൻ്റെ ചോദ്യം. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 2014 വരെ 2014 വരെയുള്ള ആചാര്യ കോഴ്സുകളെല്ലാം തന്നെ സെറ്റ് എഴുതുവാൻ അർഹത നേടിയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു ശുപാർശ എസ് സി ആർ ടി ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സർക്കാരെ താമസിയാതെ തന്നെ അതിൻ്റെ പുറകിലാണ് ഭരണസമിതി. ഇപ്പോൾ സർക്കാർ അതിൻ്റെ ഉത്തരവ് ഇറങ്ങും എന്ന് പ്രത്യാശിക്കുന്നു. അതിൻ്റെ പിന്നിലാണ് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ. ഇതൊരു പോരായ്മയാണ്, കാരണം കൃത്യസമയത്ത് അതിൻ്റെ പുറകെ പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്, അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ പുറകിൽ പോയിട്ടുണ്ട്. അത് മറ്റ് കോഴ്സുകൾക്ക് കൊടുത്തിട്ടുള്ളതുപോലെ തന്നെ അംഗീകാരം ഈ ആചാര്യ കോഴ്സിനും ലഭിക്കും, അത് ലഭ്യമാക്കണം എന്നുള്ളത് ആവശ്യവുമാണ്. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2014 വരെയുള്ള ആചാര്യ കോഴ്സുകൾക്കെല്ലാം തന്നെ സെറ്റ് എഴുതുവാനുള്ള യോഗ്യതയായി കണക്കാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഓക്കെ, വിനു മാഡം മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ സാർ, നാം സംസാരിച്ചു തുടങ്ങിയത് സുഗമ ഹിന്ദി പരീക്ഷയെക്കുറിച്ച്. സാർ, സുഗമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും സുഗമമായ കാര്യം, അതായത് എളുപ്പമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഈ അവസാന വർഷത്തെ പരീക്ഷ എഴുതുന്നതിനോടനുബന്ധിച്ച് അവർക്ക് ആ ഹിന്ദി പരീക്ഷകളിൽ കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം. സാർ, നമ്മൾ എസ് എൽ സി പരീക്ഷയ്ക്ക് മുമ്പായിട്ടൊരു മോഡൽ എക്സാം നടത്തുന്നത് പോലെ, പ്രത്യേകിച്ച് ആ ഹിന്ദി പ്രദേശമാണ്, അപ്പോൾ ഹിന്ദി ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമെല്ലാം. അപ്പോൾ അത്രയും കുട്ടികൾക്ക് കുറച്ചുകൂടെ എളുപ്പമായ രീതിയിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിൽ തന്നെ എല്ലാ ക്ലാസ്സുകളുടെയും ഫൈനൽ എക്സാം നടക്കുന്നതിനും കുറച്ച് മുമ്പേ ഇത്തരം സുഗമ ഹിന്ദി പരീക്ഷകൾ നടത്തുകയും അവർക്ക് ആ ഹിന്ദിയിലോട്ടുള്ള രുചി ഉണ്ടാക്കുക. കാരണം ഇത് ഹിന്ദിയിലോട്ടുള്ള ഒരു അഭിവാജ്ഞ ഉണ്ടാക്കിയെടുത്താൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഹിന്ദിയിൽ മാർക്ക് കൂടുതൽ കിട്ടി. അപ്പോൾ ഇനി വീണ്ടും മുന്നോട്ട് ഹിന്ദി പഠിക്കണം, അല്ലെങ്കിൽ എസ് എൽ സി കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് പ്രീഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്ലസ് ടുവിനോ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി എടുത്താൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കുകയും അതുവഴി ഹിന്ദി പഠിക്കുവാനുള്ള ഒരു അവസരം കൂടുതൽ അവർക്ക് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുവാനുമാണ് ഈ സുഗമ ഹിന്ദി പരീക്ഷ നടത്തി തുടങ്ങിയത്. സാർ, നമുക്ക് വിശദമായി സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചെറിയ, നമസ്കാരം, സമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, പേര് പറയുമോ സാർ? നമസ്കാരം. ഓക്കെ സാർ, ചോദിച്ചോളൂ, അദ്ദേഹത്തിനോട് ചോദിച്ചോളൂ എന്താണ് ചോദിക്കേണ്ടതെന്ന്. കേൾക്കുന്നുണ്ട് സാർ, ചോദിച്ചോളൂ. ഹലോ സാർ, ഹലോ സാർ, ഒരു കാര്യം ചെയ്യാമോ, ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്തിട്ട് എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചോളൂ. ഭാവി പരിപാടികളെ കുറിച്ചാണ് സാറിന്റെ ഉത്തരം പറയുന്നുണ്ട്. പ്രാമാണിക പ്രചാരം എന്നുള്ളതിലേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറിന്റെ ആ ഉത്കണ്ഠ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ പ്രചാരസഭയുടെ പ്രവർത്തനങ്ങളിൽ പല മന്ദിഭവനവും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്കണ്ഠയാണ് അദ്ദേഹം പങ്കുവച്ചെന്ന് തോന്നുന്നു. കാരണം ഭാവി പരിപാടികളെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പഴയ കാലഘട്ടങ്ങളിൽ ഹിന്ദി പ്രചാരസഭയുടെ പ്രശസ്തി എങ്ങനെയാണോ വ്യാപിച്ചിരുന്നത്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ആ പ്രവർത്തനത്തിലേക്ക് ആദ്യം എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതാണ് ആ ഒരു സമ്പൂർണ്ണ സമ്പുഷ്ടമായ ഒരു കാലഘട്ടം, സമൃദ്ധമായ കാലഘട്ടം, ആ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ആദ്യമായി ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രഥമ പരിഗണന. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചൊരു ഈ 30-35 ദിവസത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനകത്ത് കടന്നു പോയിട്ടുള്ള ഒരുപാട് ചിന്തകളുണ്ട്. അതായത് ആചാര്യ കോഴ്സ് തന്നെ ഇപ്പോൾ ഒരു വർഷത്തെ കോഴ്സാണ്, അത് 2 വർഷത്തെ കോഴ്സാക്കിയിട്ട് NCERT ഒക്കെ അതിനെക്കുറിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, BEDന് തുല്യമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതൊന്ന്. മറ്റൊന്ന്, പുതിയ പുതിയ ഈ പറയുന്ന ഹിന്ദി കോഴ്സുകളുടെ ഒരു മാറ്റം. ഇപ്പോൾ BA BED തന്നെ 4 വർഷത്തെ കോഴ്സാക്കി മാറ്റുന്നതിനെ കുറിച്ച് ഈ പറഞ്ഞ NCERTയുടെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സ്, കാരണം മറ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 2 വർഷം BEDന് പോയാൽ 3-5 വർഷം BA BED. ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി വരുന്ന ഒരാളിന് 4 വർഷം കൊണ്ട് BED ഓടി പുറത്താക്കി, 1 വർഷം ഡിഗ്രിയെ പ്രൊഫഷണൽ ഡിഗ്രി. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പ്രചാരസഭയിൽ കൂടെ അത്തരം കോഴ്സുകൾ നടത്തുക.
പുതിയ ഈ പറഞ്ഞ കരിക്കുലം പരിഷ്കരിച്ചുകൊണ്ട് സിലബസ് പരിഷ്കരിച്ചുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള അതായത് സ്റ്റാൻഡേർഡ് കുറവൊന്നല്ല കാലഘട്ടത്തിനനുസരിച്ച് വളർച്ചയ്ക്കനുസരിച്ച് ഇതിനും മാറ്റം വരണമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അത്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രചാരസഭയുടെ കോഴ്സുകളെല്ലാം തന്നെ കുറച്ചുകൂടെ നിലവാരം ഉയർത്തി ആ തരത്തിലേക്കുള്ള കോഴ്സുകൾ നടത്തുക ഇങ്ങനെ മൊത്തത്തിൽ ഭാവി പരിപാടികളെക്കുറിച്ച് വളരെയധികം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതെല്ലാം ഈ പറയുന്നൊരു ഭംഗിവാക്കായി പോകുന്നതുകൊണ്ട് പ്രവർത്തനത്തിൽ കൂടെ അത് കണ്ട് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് ഓക്കെ സാർ മനസ്സിലായെന്ന് വരുന്നു വിളിച്ചതിന് വളരെയധികം നന്ദി സാർ നാ സംസാരിച്ചുകൊണ്ടിരുന്നത് സുഗമ ഹിന്ദി പരീക്ഷ അതെ അപ്പോൾ ഈ സുഗമ ഹിന്ദി പരീക്ഷയുടെ ഈ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ മനസ്സിലും ഹിന്ദിയോടൊരു അഭിരുചി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രയാസമേറിയ ഒരു വിഷയമാണ് എന്നൊരു തോന്നൽ വരാതെ ഒരു ഭാഷയാണ് എന്നൊരു തോന്നൽ വരാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി അതെ അങ്ങനെ എല്ലാ സ്കൂളും കേരളത്തിലെ മുഴുവൻ സ്കൂൾ കാരണം ഞങ്ങൾക്ക് ഇത് സർക്കാർ തന്നെ അനുവാദം തന്നു നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് സുഗമഹിന്ദി പരീക്ഷ ഇതിൻ്റെ നടത്തിപ്പെന്ന് പറഞ്ഞ വളരെ ലഘുവായ ഒരു സമ്പ്രദായത്തിൽ അതായത് എല്ലാ കുട്ടികൾക്കും എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും അവർക്ക് ക്വസ്റ്റ്യൻ എത്തിച്ചു കൊടുക്കുക ഉത്തരം എഴുതാനുള്ള ആൻസർ പേപ്പർ എത്തിച്ചു കൊടുക്കുക അതെ അവിടെ നിൽക്കുന്ന സൂപ്പർവിഷൻ നിൽക്കുന്ന അധ്യാപകർക്കോ അധ്യാപികമാർക്കോ അതിനുള്ള റെമുനറേഷൻ കൊടുക്കുക ഈ പറയുന്ന ഇതെല്ലാം തിരിച്ച് വീണ്ടും സഭയിലെത്തിക്കുക പിന്നെ അത് വാല്യുവേഷൻ അയക്കുക വാല്യുവേഷൻ ചെയ്ത് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റോടുകൂടി തിരിച്ച് വീണ്ടും കുട്ടികളെ എത്തിച്ചു കൊടുക്കണം അതിൻ്റെ റിസൾട്ടും ഒക്കെ അപ്പോൾ ഇതിനോട് ചെറിയൊരു ചിലവ് സാറിന് ഇതെല്ലാം ചിലവേറിയ കാര്യങ്ങളാണ് ഇത് ലാഭം പ്രതീക്ഷിക്കാതെ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഈ സുഗമ ഹിന്ദി പരീക്ഷയിൽ നിന്നും ഹിന്ദി പ്രചാരസഭ ഒരു രൂപ പോലും ലാഭം പ്രതീക്ഷിക്കുന്നില്ല ഇത് നടത്തിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഈ സാമ്പത്തിക സഹായവും മറ്റുമൊക്കെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്നെങ്കിലും സുഗമ ഹിന്ദി പരീക്ഷ ഞങ്ങളുടെ സ്വന്തമായ പരീക്ഷയുണ്ട് അതിന് ഞങ്ങൾ ഫീസ് മേടിക്കുന്നുണ്ട് അത് പഠിപ്പിക്കുന്നു അത് അല്ലെങ്കിൽ പരീക്ഷ ഫീസുണ്ട് അത് മറ്റൊരു കാര്യം സുഗമ ഹിന്ദി പരീക്ഷയിൽ നിന്നും ഒരു രൂപ പോലും ലാഭം പ്രതീക്ഷിക്കാതെ ഇത് നടത്തിപ്പ് ചെലവ് മാത്രം വാങ്ങിക്കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ ഹിന്ദിയോടൊരു അഭിവാജ്ഞ ഒരു താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സി ബി എസ് ഇയിലെ കുട്ടികളെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേറ്റ് സിലബസ് മാത്രമല്ല സി ബി എസ് ഇയും നടത്തുന്നുണ്ട് ഇപ്പോൾ അത് ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയാൻ കാരണം 2009 ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി പാർലമെൻറ്റിൽ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കുകയുണ്ടായി 14 വയസ്സുള്ള കുട്ടികളിൽ നിന്നും ഫീസ് ഈടാക്കാതെ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ അതിനുശേഷവും ഞങ്ങൾ 2017 വരെ ഈ സുഗമഹിന്ദി പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെലവിനുള്ള പൈസ മാത്രം വാങ്ങിക്കൊണ്ട് ഈ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർക്കാരിപ്പോൾ പലരും ഇതിൻ്റെ ഈ പറഞ്ഞതൊരു എന്തോ ലാഭമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പല സംഘടനകളും ഇതിനു വേണ്ടി ഒരു മത്സരരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി സാർ നമുക്ക് ആ ഉത്തരവിലേക്ക് മടങ്ങി വരാം നമ്മോടൊപ്പം പ്രേക്ഷകർ ചേരുക നമസ്കാരം സമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് പേരെങ്ങനെയാണ് സാർ പേര് നിധി ആ നിധി ചോദിച്ചോളൂ സാറിനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചോളൂ എന്റെ വയസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് അപ്പോ വൈഫ് കോഴിക്കോട് വെച്ചിട്ടാണ് സാഹിത്യ കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പൊ സാഹിത്യേതര കഴിഞ്ഞതിന് ശേഷം തൊട്ട് മുമ്പ് ഇനി ആചാര്യ കോഴ്സാണ് അത് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ സാഹിത്യേതര ബി എക്ക് തുല്യമാണോ ഇതൊന്ന് കൺഫേം ചെയ്യാനായിരുന്നു ആചാര്യ കോഴ്സിനെ കുറിച്ചാണ് ആചാര്യ കോഴ്സ് സഭ ആസ്ഥാനത്ത് മാത്രമേ നടത്തുന്നുള്ളൂ ഇത് ഇതങ്ങനെ ബ്രാഞ്ചുകളിൽ നടത്താൻ പറ്റുന്ന പരീക്ഷയല്ല ഞാൻ പറഞ്ഞില്ല പ്രൊഫഷണൽ കോഴ്സാണ് അപ്പം അതിനതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട് അതിൻ്റെതായ നിലവാരം പുലർത്തിക്കൊണ്ട് സഭാ ആസ്ഥാനത്ത് മാത്രം നടത്തുന്ന ഒരു കോഴ്സാണ് ആചാര്യ കോഴ്സ് സാഹിത്യാചാര്യ കഴിഞ്ഞ് എസ് എൽ സിയും പാസ്സായ ഒരാളിന് തീർച്ചയായിട്ടും ആചാര്യ കോഴ്സ് പക്ഷേ അതിന് ചില മാർക്കിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട് ചില തിരഞ്ഞെടുക്കപ്പെടുന്ന ചില സംവിധാനങ്ങളുണ്ട് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ ആചാര്യ കോഴ്സിന് പങ്കെടുക്കാം ഇപ്പോൾ തൽക്കാലം 1 വർഷത്തെയാണ് എൻ്റെ ഡ്യൂറേഷൻ എൻ്റെ സമയപരിധി 1 വർഷമാണ് കേരളത്തിൽ എവിടെ വെച്ചാണ് ട്രെയിനിങ് സെന്റേഴ്സ് അല്ല ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ആസ്ഥാനം ഇത് നമ്മുടെ സഭയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ കോഴ്സ് നടക്കുന്നത് അതെ തിരുവനന്തപുരത്തുള്ള സ്കൂളുകളിലാണ് ഇതിന്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളുകളിൽ പോയി അധ്യയനം നടത്തേണ്ടത് മനസ്സിലായി അരവിൻ ഓക്കെ അരവിൻ മനസ്സിലായെന്ന് കരുതുന്നു വിളിച്ചതിന് വളരെയധികം നന്ദി സാർ നാം സംസാരിച്ചുകൊണ്ടിരുന്നത് സുഗമ ഹിന്ദി പരീക്ഷയുടെ കാലികമായ പ്രസക്തിയെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് സർക്കാരിൽ നിന്നൊരു ഉത്തരവ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സംഘടനകളുടെയും മത്സരങ്ങളുടെയും ഭാഗമായിട്ട് സർക്കാരിന് നിർബന്ധമായി തീർന്നതാണ്
ഇങ്ങനെ 14 വയസ്സുള്ള കുട്ടികളിൽ നിന്നും അത് 8-ാം ക്ലാസ് 5 മുതൽ 8-ാം ക്ലാസ് ഉള്ള കുട്ടികളിൽ നിന്നും പണപ്പെരുപ്പ് പൈസോ ഫീസോ മറ്റൊന്നും പിരിക്കാതെ നടത്തണമെന്നുള്ള ഒരു ഉത്തരവിറക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് കേരള ഹിന്ദി പ്രചാര സഭ ഈ 2009 ശേഷം 2017 വരെയും ഇതേപോലെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഫീസായിട്ടല്ല, നടത്തിപ്പ് ചിലവായിട്ടാണ്. അതെ, ഇപ്പോൾ പരീക്ഷ നടത്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായാലും കേരള സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല. മറ്റെല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഈ പറയുന്ന പ്രചാരണ രംഗത്തേക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും കിട്ടുന്നുണ്ട്. സാമ്പത്തിക സഹായമില്ല, പക്ഷേ ഇതൊരു സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ അത് അടിക്കണം, പ്രിൻ്റ് ചെയ്യണം, പേപ്പർ ആവശ്യമാണ്. ഒരു പരീക്ഷ എഴുതണമെങ്കിൽ ആ എഴുതാനുള്ള പേപ്പർ നടത്തിക്കുവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുവാനുള്ള പോസ്റ്റേജ് ബണ്ടിൽ ഇതിൻ്റെയൊക്കെ ഒരു അപ്പോൾ ആ നടത്തിപ്പ് ചിലവ് കൈപ്പറ്റിക്കൊണ്ട് ഇത് ചെയ്യുന്നവർ വേണം. അതിനകത്ത് പലപ്പോഴും നമുക്ക് ലാഭത്തെക്കാളേറെ നടത്തിപ്പ് പോലും നഷ്ടത്തിലാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഇത് പിന്നെ ഇങ്ങനെ ഇതൊരു വ്യാപകമായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഇത് സുഖമാഹിന്ദി പരിഷത്ത് ചോദിച്ചതുപോലെ കേരളാഹിന്ദി പ്രചാര സഭയുടെ ഒരു പ്രഥമമായ ഒരു പ്രവർത്തനമാണ് സുഖമാഹിന്ദി പരീക്ഷ. അതെ, സ്കൂളുകളിൽ കുട്ടികളിൽ കൂടെ ആ അഭിരുചി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ മറ്റൊന്നും നോക്കുന്നില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കണക്കാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നടത്തിപ്പ് ചിലവ് മാത്രം കൈപ്പറ്റിക്കൊണ്ട് നടത്തുകയാണ്. അപ്പോൾ സർക്കാരിനോട് വീണ്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഇത് നടത്തിക്കണം, നടത്തില്ലെങ്കിൽ ഇത് നിന്ന് പോവും. മറ്റോ ഇപ്പോൾ 9-ഉം 10-ഉം 12-ഉം ഫീസ് വാങ്ങിക്കൊണ്ട് നടത്തിക്കാനുള്ള ഉത്തരവ് തന്നിട്ടുണ്ട് സർക്കാർ. പക്ഷേ ഈ 5 മുതൽ 8 വരെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇത് നടത്താതെ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനനുകൂലമായ നിലപാടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സഭയുടെ പരീക്ഷകളിൽ നിന്നും ഒരു കുറവും വരുത്താതെ നടത്തിക്കൊണ്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സർ, അതുപോലെ തന്നെ ഹിന്ദി ഭാഷയുടെ ഗവേഷണ രംഗത്തെക്കുറിച്ചും വിപുലമായ ലൈബ്രറി, വിപുലമായ പുസ്തകങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എത്രത്തോളം പ്രയോജനകരമാകുന്നു എന്നതിനെക്കുറിച്ചും ഒന്ന് സംസാരിക്കാമോ സർ? തീർച്ചയായിട്ടും. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കേരളത്തിൽ ഇത്രയും വിപുലമായ ഒരു ഗ്രന്ഥശേഖരണമുള്ള ഒരു ഗ്രന്ഥാലയം, ലൈബ്രറി കേരള ഹിന്ദി പ്രചാര സഭയ്ക്കല്ലാതെ ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. കാരണം വാസുവിൻപിള്ള സ്മാരക ഗ്രന്ഥശാല എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഗ്രന്ഥാലയം, അത് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 20,000-ൽ അധികം പുസ്തകങ്ങളുടെ ഗ്രന്ഥശേഖരമുണ്ട് ഹിന്ദി. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അവരുടെ ഹിന്ദി പ്രചാര സഭയുടെ വകയായിട്ട് മറ്റൊരു ഗ്രന്ഥാലയം കൂടി അതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഏകദേശം 30,000-ൽ അധികം പുസ്തകങ്ങളുടെ ശേഖരമുണ്ട് ഞങ്ങളുടെ ലൈബ്രറിയിൽ. ഇപ്പോൾ അപ്പോൾ ഇന്ന് ഹിന്ദി ഭാഷയെ സംബന്ധിച്ച് ഏത് വിഭാഗത്തിലുള്ള റിസർച്ച് ചെയ്യുന്നതിനും ശോധന ചെയ്യുന്നതിനും പറ്റിയ തരത്തിൽ നിലവാരത്തിലുള്ള പുസ്തകങ്ങളുടെ ഗ്രന്ഥശേഖരണം ഞങ്ങളുടെ ലൈബ്രറിയിലുണ്ട്. അതെ, അത് പലപ്പോഴും റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരവിടെ വരുന്നുണ്ട്, പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതെ, സൗജന്യമാണ് ഇവിടെ, അതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇനിയും അത് കുറച്ചുകൂടെ, കാരണം ഈ പറഞ്ഞതുപോലെ 30,000 പുസ്തകങ്ങളുടെ ഗ്രന്ഥശേഖരം അത് കേരളത്തിലെ മൊത്തം ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിലേക്കൊരു പ്രചരണത്തിലേക്ക് വരണം എന്നുള്ളത്. സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹിന്ദി പ്രചാരണത്തിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും കേരള ഹിന്ദി പ്രചാര സഭയുടെ വിവിധ കോഴ്സുകളെക്കുറിച്ചും ഹിന്ദി പ്രചാര സഭയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പ്രേക്ഷകരോട് വളരെ വിശദമായി സംസാരിച്ച സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി മറ്റൊരു ഗസ്റ്റ്. നന്ദി, നമസ്കാരം.